ഇന്നു മുതൽ നീയും ഞാനുമായി ഉണ്ടായിരുന്ന എല്ലാ ബന്ധവും എന്നേക്കുമായി അവസാനിക്കുകയാണ്. ഒരല്പനിമിഷങ്ങൾ മുൻപ് വരെ തറവാട്ട് മഹിമയും കുടുംബ പാരമ്പര്യവും ബ്ലഡ് ലൈനും ലീനേജും ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് ഐ വാസ് ഓൾമോസ്റ്റ് ഗോയിങ് ടു സേ ദാറ്റ്. ഐ പക്ഷെ അതിന്റെ തെറ്റിദ്ധാരണയായിരുന്നു. ഐ വാസ് റോങ്. സോറി ആൻഡ് താങ്ക് യു. നീ എൻ്റെ ആ തെറ്റിദ്ധാരണയാണ് മാറ്റിത്തന്നത്. ശരിക്കും നീ എന്നെ റിയലൈസ് ചെയ്യുകയാണ് ചെയ്തത്. ഈ ശിവൻ്റെയല്ല, ആ ശിവൻ ഒബ്രോയുടെ ധാരണകൾ തന്നെയാണ് ശരിയെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ലൈഫിലുള്ള സർവ്വതും എല്ലാ ബന്ധങ്ങളും ഒരു ഡീല് തന്നെയാണ്. സ്നേഹവും കല്യാണവും ബന്ധങ്ങളും എല്ലാം ഒരു ഡീല് തന്നെയാണ്. ഹി വാസ് റൈറ്റ് ആൻഡ് ഐ വാസ് റോങ്. ഹി വാസ് റൈറ്റ്. ഞാൻ ഉറക്കത്തിലായിരുന്നു, സ്വപ്നങ്ങൾ കണ്ടുറങ്ങുകയായിരുന്നു. നീയാണ് എന്നെ ഇപ്പോ ഉണർത്തിയത്. Thank you, Anika. Thank you. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടത് സ്റ്റോറി അല്ലേ? സ്റ്റോറി തരാം. റെക്കോർഡ് ചെയ്യേ, ഇങ്ങോട്ട് വാ. നീയക്ക് ഹാവ് എ ബ്രേക്കിംഗ് ന്യൂസ് ഫോർ യു. ഓക്കെ, റെക്കോർഡ് ചെയ്യേ, പ്രിന്റ് ചെയ്യേ, എഴുതിയെടുക്ക്. ശിവൻ ഒബ്രോയ് ഈ വിവാഹ ബന്ധം ഉപേക്ഷിക്കുകയാണ്. He has nothing to do with this woman. Oh my mother, നീ ആള് കൊള്ളാലോടി, ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുവാണോ? ശിവൻ എന്താ പറഞ്ഞെന്ന് നീ കേട്ടില്ലേ? ഇവിടുന്ന് ഗെറ്റ് ഔട്ട് ആവാൻ. അത് ശരി, ഇനി എന്റെ ശിവൻ ഈ വീട്ടിൽ നിന്ന് നിന്നെ അടിച്ച് പുറത്താക്കിയാ മാത്രമേ ഇവിടുന്ന് പോവുള്ളൂ. ഞാൻ പോകില്ലെങ്കിലോ? ഓ മൈ മദർ, ഇവളിവിടുന്ന് പോവില്ലെന്നാണല്ലോ പറയുന്നത്. അത് ശരി, ഇപ്പൊ കാര്യം മനസ്സിലായി. മോനെ ശിവ, ഈ മേഡത്തിന് ഇനി ഇവിടുന്ന് പോണെങ്കിൽ ചോദിക്കുന്ന കാശ് കൊടുക്കണായിരിക്കും. നഷ്ടപരിഹാരം അല്ലേ? വില വേണമല്ലേ? നിന്റെ വില എന്താണെന്ന് പറയണിക. വിലയല്ലേ? ഞാൻ ഈ വീട്ടിൽ ഇത്രയും കാലം സഹിച്ചതിനെല്ലാത്തിനും തനിക്ക് എന്ത് വില തരാൻ പറ്റും? എനിക്കിവിടെ നിന്നും കിട്ടിയ വേദനകൾക്കെല്ലാം പകരമായി എനിക്കെന്റെ അവകാശങ്ങൾ വേണം. നിയമപരമായി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടീസിന്റെ 50% എനിക്കുള്ളതാണ്. അത് നിങ്ങളിങ്ങി തന്നാ വലിയ ഉപകാരമായി. ഞാനിവിടുന്ന് പോയതിനു ശേഷം തന്റെ സഹോദരങ്ങൾ തന്നെ കൊള്ളയടിച്ചു.
ഞാനിങ്ങനെയൊക്കെയാണ്. നീ അത് ശീലമാക്കണം. ഇനി നിനക്ക് ഈ തള്ളുകാരൻ്റെ കൂടെ ജീവിക്കേണ്ടി വരും. അനിക, നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന സന്തോഷങ്ങളുണ്ടല്ലോ, അതിന് എന്നും എന്നും നിന്റെ കൂടെ ഉണ്ടാവും. അത് നിലനിർത്താനായി ഞാൻ ഈ ലോകത്തോട് പോലും പോരാടും. അനിക, ബിലീവ് മീ. പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ വീട്ടിൽ നിന്ന് വെറുതെ അങ്ങ് ഇറങ്ങിപ്പോവാനല്ല, ശിവൻ നിന്നെ ചവിട്ടി പുറത്താക്കുന്ന വിധത്തിൽ അവനെ വേർപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ നീ ഇവിടെ ചെയ്യണം. ഞാനിനി നിന്നെ ഒരിക്കലും വിഷമിപ്പിക്കില്ല. സന്തോഷം വരുമ്പോഴും നീ ഇങ്ങനെ കരയുകയാണെങ്കിൽ ഇനിയുള്ള ജീവിതം മുഴുവൻ നിനക്ക് കരഞ്ഞു തീർക്കേണ്ടി വരുമല്ലോ. എനിക്ക് തനിക്ക് പത്ത് പേരുടെ മുൻപിൽ വെച്ച് എന്നെ താലി കെട്ടാൻ നാണക്കേടല്ലേ? അതുകൊണ്ടല്ലേ ഇങ്ങനെ കള്ളന്മാരെ പോലെ കല്യാണം കഴിക്കുന്നത്? അതും എനിക്ക് വേണ്ടിയൊന്നും അല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ താൻ ഒരു മഹാനാണെന്ന് വരുത്തി തീർക്കാൻ. വിവാഹമെന്ന് പറയുന്നത് ഒരു ബന്ധനമാണ്. പക്ഷെ ആ ബന്ധനത്തിൽ ബന്ധിക്കപ്പെടേണ്ടത് ഒരു വ്യക്തിയുടെ നിസ്സഹായതയാവാൻ പാടില്ല. സന്തോഷമാണ് അവിടെ ഉണ്ടാവേണ്ടത്. ഇന്ന് ഞാൻ ചെയ്ത ആ തെറ്റ് തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. അനിക, നിന്നോടൊപ്പം വീണ്ടും അതേ ബന്ധനത്തിൽ സന്തോഷത്തോടെ ബന്ധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. I want you to marry me. മതി, ഇപ്പൊ തന്നെ ഒത്തിരിയായി. നിങ്ങളെല്ലാവരും ശിവനെ ഇനിയും ചൂഷണം ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ശിവന്റെ ഈ വീട് ഉടൻ തന്നെ ഭാഗം വെക്കണം. ആരുടെയെങ്കിലും നേരെ വിരൽ ചൂണ്ടുന്നതിന് മുൻപ് സ്വയം ആരാണെന്നൊന്ന് ചിന്തിച്ച് നോക്കണം. മറ്റുള്ളവരുടെ പേരും പെരുമയും കുടുംബ മഹിമയും ഒക്കെ അന്വേഷിക്കുന്നതിന് മുൻപ് സ്വന്തം കുടുംബത്തിലേക്കും കൂടെ ഒന്ന് തിരിഞ്ഞു നോക്കണം. എന്റെ പേരും പെരുമയും കുടുംബവും ഒക്കെ തനിക്ക് വലിയ പ്രശ്നങ്ങളായിരുന്നല്ലോ. എന്നിട്ടിപ്പോ തന്റെ സ്വന്തം സഹോദരൻ ഓംകാരി ഒരു അവിഹിത സന്തതി അല്ലേ? വീണ്ടും
വഴിയോരം വന്നിന്നെങ്ങുമായിരുന്നു ചെറുപുഞ്ചിരി ഇന്നലെ ഇതൽ വാടി വീണൊരു പാതയിൽ മിഴികൾ തിരയുന്നു കാൽപ്പാടുകൾ വീണ്ടും ഏലം കാറ്റിൻ്റെ നെഞ്ചോരം കുളിരിത്തിരി പകരാതെ വഴിയോരം പ്രമുഖ വ്യവസായി ശിവനബ്രോയുടെ വിവാഹം പലപ്പോഴും പബ്ലിക്കിന് മുമ്പിൽ ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ വിവാഹബന്ധം തകർന്നുവെന്ന് ശിവനബ്രോയ് തന്നെ മീഡിയയുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കുടുംബസംബന്ധമായ ചില കാര്യങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് പറയപ്പെടുന്നത്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹവും ഭാര്യയും തമ്മിൽ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും തുടർന്ന് വേർപിരിയാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുകയായിരുന്നു. Get ready, Mr. Shivan Oberoi. ഇനി അധികം നാളെ നീ സിംഗിളായി തുടരേണ്ടി വരില്ല. എന്റെ ദേഷ്യമല്ല എന്നോട് മാത്രമാണ്. ഞാൻ എന്റെ ഭർത്താവിന്റെ വീട് ഉപേക്ഷിച്ച് പോകുന്നത്. ശിവനുമായുള്ള ബന്ധം ഞാൻ അവസാനിപ്പിച്ചു. എനിക്കാരെയും കുറ്റം പറയാനും പറ്റില്ല. ബലഹീനയാകാനും എനിക്ക് പറ്റില്ല ശാലിനി. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ശിവൻകുട്ടിക്ക് അനികയോടുള്ള സ്നേഹം ഒരുപാട് കൂടി വന്ന സമയമായിരുന്നു. അപ്പൊ തന്നെ രണ്ടുപേരും വേറെ പിരിയുകയും ചെയ്തു. അനിക ഈ വീട്ടിൽ നിന്ന് പോയെന്ന് എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ അനിക മോള് മുത്തശ്ശി എന്ന് വിളിച്ചോണ്ട് എന്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന് എനിക്കത് തോന്നുക. അനികയും ശിവനും അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം സന്തോഷത്തിലായിരുന്നു. കഷ്ടകാലത്തിന് അവരുടെ സ്നേഹത്തിനു മേൽ ആരുടെ വൃത്തികെട്ട കണ്ണു തട്ടി. ഈ വീട് വീതം വെക്കണമെന്ന് പറഞ്ഞവളെ കുറിച്ച് ഓർത്താണോ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വിഷമിക്കുന്നേ? കൊള്ളാം, സത്യം പറഞ്ഞോണ്ടല്ലോ, എനിക്കിപ്പോ ഭയങ്കര സന്തോഷം. ആ തെരുവിന്റെ സന്തതിയിൽ നിന്ന് നമ്മുടെ ഈ വീട് രക്ഷപ്പെട്ടല്ലോ. അല്ലെങ്കിൽ തന്നെ അവള് ശിവന് ചേർന്നൊരു പെണ്ണായിരുന്നില്ല. നീ ഒന്ന് നിർത്തുപിങ്കി. അനിക ശിവന്റെ ഭാര്യയായിരുന്നു. അവര് രണ്ടുപേരും ഇപ്പൊ വിവാഹം വേർപെടുത്തിയിരിക്കുക. നിനക്ക് ഒരല്പമെങ്കിലും മനുഷ്യപ്പറ്റി ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ ശിവന്റെ മാനസികാവസ്ഥ എന്താണെന്നൊന്ന് മനസ്സിലാക്ക്. പിങ്കി, നീ അനികയുടെ അമ്മായി അമ്മ എന്നുള്ള സ്ഥാനം വിട്ട് ശിവന്റെ അമ്മയായിട്ട് മാത്രം ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ നിനക്ക് ശിവൻ അനുഭവിക്കുന്ന വിഷമം എന്താണെന്ന് മനസ്സിലാവും. അവന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ മനസ്സിലാവും. ശിവൻകുട്ടി ഒരിക്കലും അവന്റെ ദുഃഖങ്ങൾ പുറത്തു കാണിക്കാറില്ല. എത്ര വിഷമമുണ്ടെന്ന് പറഞ്ഞാലും മനസ്സിന്റെ ധൈര്യം കൈവിടില്ല. പക്ഷെ ഇത്തവണ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ശിവൻകുട്ടി തളർന്നു പോകുന്നത് ഞാൻ കാണുന്നേ. ഇതവന് താങ്ങാൻ പറ്റാത്തൊരു കാര്യമായി പോയി. അനികയെ വീട്ടിൽ നിന്ന് പോയത് മുതൽ അവൻ അവന്റെ മുറിയിൽ നിന്ന് ഇതുവരെ പുറത്തിറങ്ങിയിട്ട് പോലുമില്ല. ആരോടും ഒന്നും സംസാരിച്ചിട്ടും ഇല്ല. ഓമനോടും രുദ്രനോടും പോലും ഒന്നും മിണ്ടുന്നില്ല. ഒന്നും കഴിക്കുന്നുമില്ല. മീറ്റിംഗ് എത്രയും പെട്ടെന്ന് ഫിക്സ് ചെയ്യണം. ലഞ്ചിന് മുമ്പ് എനിക്ക് അത് സൈൻ ചെയ്യണം.
Good morning. Good morning, everyone. ശിവൻകുട്ടി, നിനക്കിപ്പോ വിഷമമൊന്നും ഇല്ലല്ലോ. ഓൺ ടോപ്പ് ഓഫ് ദ വേൾഡ് മുത്തശ്ശി. ഡാഡിന് വീട്ടിലെ മീറ്റിംഗ് ഉണ്ട്, ഡാഡി വരുന്നില്ലേ? ഓഫ് കോഴ്സ് ഞാൻ വരാം, പക്ഷേ നീ ഇപ്പോ ഓഫീസിലേക്ക് പോകണോ? ഓഫ് കോഴ്സ്. ഇതെന്താ ഇങ്ങനെ ഒരു ചോദ്യം? ഇല്ല, ആക്ച്വലി ഞാൻ വിചാരിച്ചിരുന്നത് നീ ഇന്നത്തെ മീറ്റിംഗുകളെല്ലാം ക്യാൻസൽ ചെയ്യുന്നായിരുന്നു. അങ്ങനെ എല്ലാ മീറ്റിംഗ്സും ക്യാൻസൽ ചെയ്യാൻ ഇവിടെ എന്താ സംഭവിച്ചത്? വലിയ ഓംകാര രുദ്രൻ ഇവിടെ, ഞാൻ അവർക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നൊന്ന് പറഞ്ഞേക്ക്. അറിയോക്കെ? ഗുഡ്. കണ്ടില്ലേ, ഒരു കാര്യമില്ലാതെ എല്ലാരും കൂടി എന്റെ മോന്റെ പിന്നാലെ അല്ലായിരുന്നു. അവനൊരു വിഷമവും ഇല്ല. അവനില്ലാത്ത വിഷമം നമ്മൾ എന്തിനാ കൊണ്ടുനടക്കുന്നതെന്നാ ഞാൻ ചോദിക്കുന്നത്. ആ വൃത്തികെട്ടവളുടെ കയ്യിൽ നിന്ന് നമ്മളെ ശിവൻ രക്ഷപ്പെട്ടെന്ന് ഓർത്ത് നമ്മൾ ഹാപ്പിനെസ് ആവുക വേണ്ടേ? ശക്തിയേട്ട, എനിക്ക് ഏട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇത് നിനക്കുള്ള ഫാറ്റ് ഫ്രീ ടോസ്റ്റ്, ഇത് ഓംലെറ്റ് ഫ്രീ ടോസ്റ്റ്. എന്താ നിങ്ങൾ കഴിക്കാത്തത്? അത് തണുത്തു പോലെ. നീ ഇതെന്തായി ചെയ്യുന്നു ശിവ? കോഫി കുടിക്കുന്ന കാണുന്നില്ലേ? രുദ്ര, ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, കമോൺ. രണ്ടുപേരും കഴിക്കുന്നില്ലല്ലോ, എന്താ സംഭവിച്ചത്? വാട്ട് ഹാപ്പൻ? എനിവേ, ഈ ഓഫീസിലെ സ്റ്റാഫ്സ്, ഓസ്ട്രേലിയയിലേക്ക് ഞാൻ അയച്ച പ്രസന്റേഷൻ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. എന്റെ ഫോൺ കൊടുക്കുന്നില്ല. ആൻഡ് ഐ വാണ്ട് ടു ഫയർ ദിസ് ഗായ്. എന്താ ഇത്? വാട്ട് യു ഡൂയിങ്? നീ എന്തിനാ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞ? ആർ യു ഓക്കേ? നൗ ബീം ബെറ്റർ. ഐ ആം ആബ്സല്യൂട്ട്ലി നോർമൽ. ശിവേട്ട, അത് തന്നെയാണ് പ്രോബ്ലം. എല്ലാം നോർമൽ എങ്ങനെയാവുന്നേ? വാട്ട് യു മീൻ രുദ്ര? ശിവേട്ട, ഇത്രയും വലിയ സംഭവം നടന്ന കാര്യം ഡിസ്കസ് ചെയ്യണ്ട. എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല? അനികയുടെ കാര്യത്തിൽ ഇനി ഡിസ്കഷൻ വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. പക്ഷേ ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട് ശിവ. വി ഹാവ് ടു ടോക്ക്. വി ഡു നോട്ട് ഹാവ് ടു ടോക്ക് അബൌട്ട് ദിസ്. ഷീ ഈസ് ഔട്ട് ഓഫ് മൈ ലൈഫ് ആൻഡ് സിസ്റ്റർ. അവൾ എന്റെ പാസ്റ്റ് ആയിരുന്നു, അതിനെ ഞാൻ പുറകിൽ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ആൻഡ് ശിവൻ ഒബ്രോയി ഒരിക്കലും പുറകോട്ട് തിരിഞ്ഞു നോക്കാറില്ല. എന്റെ ഭർത്താവിന്റെ വീട് വിട്ടു പോന്നു. ശിവനുമായുള്ള ബന്ധം ഞാൻ അവസാനിപ്പിച്ചു. എനിക്ക് ആരെയും കുറ്റം പറയാനും പറ്റില്ല, സ്വയം ബലഹീനയാകാനും പറ്റില്ല ശാലിനി. പക്ഷെ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും? ഒന്ന് നിർത്തനിക, ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ കരയുന്നില്ല, പക്ഷേ കണ്ണുനീർ നിൽക്കുന്നില്ല ശാലിനി. അനിക, നീ ഇപ്പൊ തന്നെ വല്ലാതെ കോലം കെട്ടുപോയി. ഒന്നും കഴിക്കുന്നില്ല, കുടിക്കുന്നില്ല, എന്നോടൊന്നും മിണ്ടുന്ന പോലുമില്ല. ഇന്നലെ മുതൽ കരഞ്ഞോണ്ടേ ഇരിക്കുക. എനിക്ക് നിന്റെ അവസ്ഥ കാണാൻ പറ്റില്ല അനിക. എന്റെ അവസ്ഥ കാണണ്ടാന്നോ? അതോ ഞാൻ ഇവിടെ നിൽക്കാൻ പാടില്ലെന്നാണോ? നിനക്ക് അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞേക്ക്, ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. വേണ്ട, ഞാൻ പോയേക്കാം. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്തൊക്കെയാ നീ പറയുന്നേ? ദേ, നിനക്ക് നിന്റെ ദേഷ്യം തീർക്കണമെങ്കിൽ എന്നോട് തീർത്തോ. പക്ഷെ നീ എങ്ങോട്ടും പോകുന്നില്ല, മനസ്സിലായോ? ദേഷ്യം എനിക്ക് എന്നോട് തന്നെയാണ് ശാലിനി. ഞാൻ എന്റെ ഭർത്താവിന്റെ വീട് ഉപേക്ഷിച്ചു പോന്നു. ശിവനുമായുള്ള ബന്ധം ഞാൻ അവസാനിപ്പിച്ചു. എനിക്കാരെയും കുറ്റം പറയാനും കഴിയില്ല. എല്ലാത്തിനും കാരണക്കാരി ഞാൻ തന്നെയാ. ഈ ഒരു സാഹചര്യം ഞാനായിട്ട് സൃഷ്ടിച്ചത്. അങ്ങനെയല്ല അനിക, സത്യമാണ് ഞാൻ പറയുന്നത്. എനിക്കിങ്ങനെ വേദനിച്ച് മാറിയിരിക്കാനും പറ്റില്ല. പക്ഷെ ഞാനിനി എന്താ ചെയ്യേണ്ടത്? കരച്ചിലടക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. നീ കരയാതിരിക്കുന്നു. ഞാൻ അനിക ചേച്ചി വരാൻ വെയിറ്റ് ചെയ്യുവാ. ചേച്ചി എന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പോയിക്കോ. എന്നെ സി ഓഫ് ചെയ്യാൻ എസ് ഉറപ്പായിട്ട് വരും എന്ന് എനിക്ക് അറിയായിരുന്നു. നിനക്ക് നിന്റെ സാധനങ്ങളൊക്കെ തരാനുണ്ടായിരുന്നു. നിന്റെ ക്യാമ്പിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. താങ്ക് യു എസ്ഒ. എനിക്ക് എസ്ഒയെ ഭയങ്കര ഇഷ്ടമാണ്.